ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഡൂയിങ്? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷണൽ വീഡിയോ ആണ്. എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, വാട്ട് ഈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നതായിരുന്നു നമ്മുടെ ടോപ്പിക്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഒരു പ്രോഗ്രാം, പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒരു ഫുഡ് റെസിപ്പിയുടെ എക്സാമ്പിളിലൂടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഇടാം, മിസ് ചെയ്യരുത് ആ വീഡിയോ. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ വേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ന്. ഇനി എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത്. ഇതിനാണ് സി, സി പ്ലസ് പ്ലസ്, ജാവ, പൈത്തൺ പോലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി പ്രോഗ്രാമർ എഴുതി തയ്യാറാക്കുന്ന സ്ക്രിപ്റ്റിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പോ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എഴുതുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു ചോദ്യം ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം, എന്തിനാണ് കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു പ്രത്യേക പുതിയ ഭാഷ? ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പോലുള്ള ഏതെങ്കിലും ഒരു ഭാഷ ഉപയോഗിച്ചാൽ പോരെ. എന്തിനാണ് കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു പ്രത്യേക ഭാഷ? എന്തിനാണ് ഒരു പുതിയ ഭാഷ ഉണ്ടാക്കി അത് നമ്മളും പഠിച്ച് കമ്പ്യൂട്ടറിനെയും പഠിപ്പിക്കേണ്ടത്? വളരെ നല്ല ചോദ്യം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജസ് വളരെ കോംപ്ലിക്കേറ്റഡും അഡ്വാൻസ്ഡുമാണ്. ഇതിൽ കണ്ടമാനം ഇമോഷൻസും കോണ്ടെക്സ്റ്റൽ മീനിങ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്റലിജൻസ് ഇല്ലാത്ത കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു പണിയല്ല. ഇതുകൊണ്ടാണ് കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഭാഷ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ ഭാഷ പോലെ തന്നെ കൃത്യമായ സിന്റാക്സും ഗ്രാമറും ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനുമുണ്ട്. പക്ഷെ എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. കണ്ണൂർ ഭാഷ ഒരു തിരുവനന്തപുരത്തുകാരനും തിരുവനന്തപുരം ഭാഷ ഒരു കണ്ണൂർക്കാരനും ചിലപ്പോൾ കൃത്യമായി മുഴുവനും മനസ്സിലാവണമെന്നില്ല. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഭാഷകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. രണ്ടുപേരും സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് ഭാഷകളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഒരു വാക്കിന്റെയോ ഒരു സെന്റൻസിന്റെയോ അർത്ഥം ലോകത്ത് എവിടെ പോയാലും എത്ര നാള് കഴിഞ്ഞാലും അത് മാറാൻ പോണില്ല. ഇതാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, സമ്മതിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിന് വേണ്ടി പുതിയ ഭാഷ വേണം. പക്ഷെ സ്വാഭാവികമായും ഉണ്ടാവുന്ന അടുത്ത ചോദ്യം, എന്തിനാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് ഇത്ര അധികം ലാംഗ്വേജസ്? സ്വാഭാവികമായും ഭാഷകളുടെ എണ്ണം കൂടുമ്പോൾ അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടും. പിന്നെ എന്തിനാണ് ഇത്ര അധികം ഭാഷകൾ ഉണ്ടാക്കിയേക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ കാരണം, പല തരത്തിലുള്ള ഹാർഡ്വെയർസിന് വേണ്ടിയാണ് പ്രോഗ്രാംസ് എഴുതുന്നത്. പഴയ നോക്കിയ ഫീച്ചർ ഫോണിൽ വർക്ക് ചെയ്യാനുള്ള പ്രോഗ്രാംസും പുതിയ സ്മാർട്ട് ഫോൺസിൽ വർക്ക് ചെയ്യാനുള്ള പ്രോഗ്രാംസും എഴുതുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു ടിവിയുടെ ചിപ്പിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം അല്ല ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നത്. വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം അല്ല ലിനക്സിലും മാക്കിലും വർക്ക് ചെയ്യുന്നത്. ഈ വ്യത്യസ്ത പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കാൻ വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഉപയോഗിക്കുന്നത്. തൽക്കാലം നമുക്ക് ആ സൈഡിലേക്ക് അധികം കിടക്കണ്ട. അങ്ങോട്ട് കടന്നാൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് വണ്ണും സീറോവും മാത്രം ഉപയോഗിച്ച് എഴുതുന്ന മെഷീൻ ലാംഗ്വേജ് കോഡാണെന്നും ജനറേഷൻസ് ഓഫ് ലാംഗ്വേജസ്, ഹൈ ലെവൽ ലാംഗ്വേജസ്, ലോ ലെവൽ ലാംഗ്വേജസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കതെല്ലാം വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്ര അധികം ലാംഗ്വേജസ് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെയും തുടക്കം ചില പ്രത്യേക ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തിയായിരുന്നു. മാറുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് അതിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനും മാറ്റങ്ങൾ വരും. പുതിയ പ്രോഗ്രാംസ് എഴുതാൻ കൂടുതൽ അനുയോജ്യമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും വേണ്ടിവരും. ഉദാഹരണത്തിന്, ജാവാസ്ക്രിപ്റ്റ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ വെബ് ബ്രൗസർ പോപ്പുലറാക്കിയത് നെറ്റ്സ്കേപ്പ് എന്ന കമ്പനിയാണ്. നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും ആ ബ്രൗസർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഈ ബ്രൗസറിൽ എങ്ങനെയാണ് വെബ്സൈറ്റ്സ് കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കുക, ഫങ്ഷണൽ ആക്കുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജിന്റെ തുടക്കം. വെബ് ബ്രൗസറിൽ മാത്രം വർക്ക് ചെയ്യുന്ന വളരെ സിമ്പിളായ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു ഉദ്ദേശം. ജാവാസ്ക്രിപ്റ്റിന്റെ ഡെവലപ്പർ 10 ദിവസം കൊണ്ടാണ് ആ ലാംഗ്വേജ് ഉണ്ടാക്കിയത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും സ്വാഭാവികമായി ബ്രൗസർ, HTML, CSS പോലുള്ള വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ സ്കോപ്പ് അന്ന് വെബ്സൈറ്റുമായി മാത്രം ബന്ധപ്പെട്ടതായിരുന്നു. ഇന്നിപ്പോൾ Node.js ഒക്കെ വന്നപ്പോൾ ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് വെബ്സൈറ്റിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും അതിൻ്റെതായ ചില സ്ട്രെങ്ത്തും ഉണ്ടാവും, ചില വീക്ക്നെസ്സും ഉണ്ടാവും. ഉദാഹരണത്തിന്, റൂബി, PHP, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജസ് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന് ബെസ്റ്റ് ആണ്. പക്ഷേ ഹൈ പെർഫോമൻസും അക്യൂറസിയും വേണ്ട ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന് ജാവ, C++ പോലുള്ള ലാംഗ്വേജസ് ആണ് കൂടുതൽ അനുയോജ്യം. സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ അനാലിസിസ് പോലുള്ള മേഖലകളിൽ R
പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് കൂടുതൽ പ്രചാരം. ആപ്പിൾ കമ്പനി ഐഫോണിലെ iOS ആപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് ഉപയോഗിച്ച് ഒരു വിൻഡോസ് പ്രോഗ്രാം ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. പിന്നെ സാവകാശം ഓരോ ലാംഗ്വേജിനും ഓരോ ഫാൻ കമ്മ്യൂണിറ്റി വളർന്നു വരും. നമ്മുടെ സിനിമാ നടന്മാരുടെ ഫാൻസ് പോലെ തന്നെ ഓരോരുത്തരും അവർ ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ പഠിച്ച ലാംഗ്വേജസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. ഉദാഹരണത്തിന് സിഷാർപ്പും ജാവയും തമ്മിൽ വളരെയധികം സാമ്യതയുണ്ട്. സിഷാർപ്പിൽ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ജാവയിൽ ചെയ്യാൻ പറ്റും, തിരിച്ചും പറ്റും. പക്ഷേ സിഷാർപ്പ് പഠിച്ച ഒരാൾക്ക് എപ്പോഴും സിഷാർപ്പിനോടായിരിക്കും കൂടുതൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുക. ഒരു റോള് മമ്മൂട്ടി ചെയ്താലും മോഹൻലാൽ ചെയ്താലും വളരെ നന്നായിട്ട് വരും. പക്ഷെ മമ്മൂട്ടി ഫാൻസ് പറയും ആ റോള് മമ്മൂട്ടി ചെയ്താലാണ് കൂടുതൽ നന്നാവുകയെന്ന്. മോഹൻലാൽ ഫാൻസ് പറയും അത് മോഹൻലാൽ ചെയ്താലാണ് കൂടുതൽ നന്നാവുകയെന്ന്. പക്ഷേ ഒരു നല്ല പ്രോഗ്രാമർ ലാംഗ്വേജസിനുപരി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത് കാലത്തിന് അതിജീവിക്കുന്ന നല്ല പ്രോഗ്രാമർ ആവാൻ വേണ്ടിയാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതായാലും പ്രോഗ്രാമർ നന്നായാൽ മതി. അപ്പോൾ എല്ലാവരും നല്ല പ്രോഗ്രാമേഴ്സ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും നല്ല വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വീഡിയോസ് മിസ് ചെയ്യാണ്ടിരിക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും കമന്റ്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ലോഗിങ് ഔട്ട്.